ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വേൾഡ് ഓഫ് കുക്കിംഗ്. ദിസ് ഈസ് സുഷാ ജോയി ഫ്രം യു ജെ കിച്ചൺ ആർട്ട്. ഇന്ന് ഫ്രൈഡേക്ക് ഒരു സ്പെഷ്യൽ ലഞ്ചല്ല, പകരം ഒരു സ്പെഷ്യൽ ജേണി, ഒരു ട്രാവൽ വ്ളോഗാണ് തരുന്നത്. ദൂരെയെങ്ങുമല്ല, നമ്മുടെ ദമാമിൽ തന്നെ അടുത്തുള്ള ഒരു ബീച്ചാണ്. ദമാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടവും ബീച്ചാണുള്ളത്, പക്ഷേ അതിലൊരു മനോഹരമായ ഒരു ബീച്ചാണ് രാസ്തനൂറ എന്ന് പറയുന്ന സ്ഥലത്തുള്ളത്. അത് ദമാമിൽ നിന്നും ജുബൈലോട്ട് പോകുന്ന വഴിക്കാണ്. ജുബൈലോട്ട് പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ജുബൈലെത്തുന്നതിന് മുമ്പേ നമ്മൾ തിരിഞ്ഞ് ഇച്ചിരി അങ്ങോട്ട് പോകണം. പക്ഷെ ആ പോകുന്ന വഴി നല്ല ഭംഗിയുള്ളതാണ്, നിറച്ചും കണ്ടൽക്കാടുകളും ഒക്കെയുള്ള. എന്തുകൊണ്ടും നമ്മൾ ആ പാർക്കിലെത്തിക്കഴിഞ്ഞാൽ, ആ ബീച്ചിനോട് ചേർന്നുള്ള പാർക്കിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലാണെന്നുള്ള പ്രതീതി തോന്നും. സാധാരണ നമ്മൾ മരുഭൂമി എന്ന് കേൾക്കുമ്പോൾ മണലാരണ്യം, അതാണ് എല്ലാവരും പറയുന്നത് പ്രവാസി ജീവിതം എന്നൊക്കെ. പക്ഷേ അതൊന്നും അല്ലാതെ നമ്മൾ വേറെ എങ്ങാണ്ടോ പോയി നിൽക്കുന്നു എന്നുള്ളൊരു തോന്നൽ വരും. അത്രയ്ക്കും ഭംഗിയായി നമ്മുടെ നാട്ടിലുള്ള സാധാരണ അരളിപ്പൂക്കളും എന്തൊക്കെയുണ്ടോ എല്ലാം നിറച്ചും പൂക്കളും മരങ്ങളും ഇതൊക്കെ കൂടെ ചേർന്ന്, ഈവൻ നമുക്ക് കാക്കകളെ അവിടെ കാണാം. അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല ഭംഗിയുള്ള ബീച്ചാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആ വീഡിയോയിലോട്ട് പോകാം. വാച്ച് ആൻഡ് എൻജോയ്, ഹാവ് എ നൈസ് ഡേ. ഞങ്ങളിപ്പോൾ സൗദി അറേബ്യയിലെ രാസ്തന്നൂർ ബീച്ചിലാണുള്ളത്. നമ്മുടെ കേരളത്തെ പ്രതിനിധാനം ചെയ്യുന്ന അത്രയ്ക്കും പച്ചപ്പും നിറച്ചും പൂക്കളും ഉള്ള ഒരു അതിഭയങ്കരമായിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അത്രത്തോളം പൂക്കൾ, നമ്മുടെ നാട്ടിലെ അരളിപ്പൂക്കളുണ്ട്, ചെമ്പരത്തി പൂവുണ്ട്, നമ്മുടെ എന്താ പേരറിയാൻ വയ്യാത്ത ഒത്തിരി പൂക്കളുണ്ട്. പറയുമ്പോൾ മരുഭൂമിയാണെന്ന് പറയുന്നവർക്ക് അല്ല എന്ന് കാണിച്ചു തരികയാണ് ഞാൻ. ഇവിടെ അത്രയും മരം, നിങ്ങൾ ചുറ്റി നോക്കിയാൽ മതി, കാട് പോലെയാണ്. എന്നിട്ട് ഒരു പനയുടെ തോട്ടം തന്നെയുണ്ട്. ഇത് നമ്മൾ കഴിക്കാൻ പറ്റുന്ന ഈന്തപ്പനയല്ല, അതിങ്ങനെ ഭംഗിക്ക് വളർത്തുന്ന പനയാണ്. പിന്നെ ബാക്കിയെല്ലാം കൂടെ വളരെ ഭംഗിയാണ്. ഞങ്ങൾ ഇങ്ങോട്ട് കടലിലോട്ട് പോവുകയാണ്. അത്രയ്ക്കും ഭംഗിയുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ദമാമിൽ നിന്ന് ജുബൈലോട്ട് പോകുന്ന വഴിക്കാണ്. അവിടെ നിന്ന് ഒരിച്ചിരി ഇങ്ങോട്ട് തിരിയണം, അത്രയേ ഉള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഭംഗി കാണാം. എൻട്രൻസിലോട്ട് പോവാണ്. ഇതെ പേരെല്ലാം അറബിക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് കയറുവാണ്. നമ്മളങ്ങനെ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഇത് ആളെല്ലാം ഒഴിഞ്ഞ ഒരു കോർണറാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നല്ല വെള്ളം അത്തി, നമ്മുടെ നാട് പോലെ അത്ര തിരയുള്ള കടലല്ല. അപ്പോൾ നല്ല തണുത്ത കാറ്റും എല്ലാം ഉണ്ട്. ഇങ്ങനെ ഓളം ഇങ്ങനെ ഈ തണുത്ത കാറ്റത്ത് നമുക്കിങ്ങനെ നിൽക്കാൻ നല്ല ഒരു സുഖമുണ്ട്. കാരണം ഇപ്പോൾ ചൂടാണ്. അപ്പോൾ ഇതിന് നല്ല തണുത്ത കാറ്റ് നമുക്ക് നല്ല ഒരു എന്താ പറയുക, ഒരു കുളിർമ തരുന്നുണ്ട്. നല്ല വെള്ളം, നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. അച്ഛൻ അങ്ങനെ വെള്ളത്തിലിറങ്ങി, ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. നല്ല തെളിഞ്ഞ വെള്ളം, ഇടയ്ക്ക് പായലുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുവാണ്. ഇത് കേട്ടോ, നമ്മുടെ നാട്ടിലെ പോലെയല്ല തിര ഇത്രയേ ഉണ്ടാവത്തുള്ളൂ. ശരിക്കും പറഞ്ഞ് ഇന്നിച്ചിരി കൂടുതലൊന്ന് വേണം പറയാൻ. നല്ല പൂക്കളൊക്കെ ഉള്ള സീനിലാണ് കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെട്ടു. കരിഞ്ഞു കിടക്കുമ്പോൾ നമ്മൾ താറിയത്തിൽ അടങ്ങാൻ നല്ല നീളമുള്ളതാണ്. അങ്ങനെ ഇഷ്ടംപോലെ ഇവിടെ കിടപ്പുണ്ട്.
ഇതാണ്, ഇതാണ് ജെല്ലി ഫിഷ്. രണ്ടെണ്ണം നമുക്ക് ഇവിടെ കാണാം. വരണം ഇത്, അടുത്ത ദേ വേറെ വരണം. കരയ്ക്കടിഞ്ഞ ഒരു ജെല്ലി ഫിഷാണ്, അത് ഞാൻ മറിഞ്ഞു വീണിരിക്കുവാണ്. നമ്മുടെ മരങ്ങൾക്കിടയിൽ, മരങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളത് ഇന്നപ്പനെ മാത്രമേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ സൂര്യൻ അസ്തമിക്കുന്ന വ്യൂ ആണ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അങ്ങോട്ട് കടലല്ല, അങ്ങോട്ട് പിന്നെ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. അവിടെക്കാണ് ഇപ്പോൾ സൂര്യൻ അസ്തമിച്ച് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ അതിൻ്റെ പുല്ലൊക്കെ ഇങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അവർ ഇറിഗേറ്റ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മരുഭൂമിയായിട്ടും ഇത്രയും പുല്ലൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതിലൂടെ രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്ന് നിറച്ച് ലൈറ്റ് ഉണ്ടാവും, അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ എന്താ, എന്തുകൊണ്ടും ഇപ്പം നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. അധികം തണുപ്പുമില്ല, ചൂടുമില്ല. ഇപ്പോഴും ഇവിടുത്തെ സൗദി അറേബ്യയിലെ കാലാവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് പാനകളെല്ലാം കൊണ്ട് ചുറ്റപ്പെട്ട ഒരു ഇതാണ്. ഇതൊന്നും നമ്മുടെ സാധാരണ നമ്മൾ ഈന്തപ്പഴം കിട്ടുന്ന പനയല്ല, അല്ലാത്ത പനയാണ്. നാടിനെ പ്രതിനിധീകരിക്കുന്ന നമ്മൾ കാക്കകൾ തന്നെ, ഒരു പനയുടെ മണിൻ്റെ മൊത്തം കാക്കയുണ്ട്. അതിൻ്റെ ബാക്കിലുള്ള മരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റബ്ബർ തോട്ടമാണെന്ന് തോന്നും. ഇത് റബ്ബർ മരമൊന്നുമല്ല, അല്ലാത്ത വരണം തണൽ വൃക്ഷമാണ്. അങ്ങനെ എല്ലാം കൊണ്ട് നമുക്കിപ്പോൾ ഒരു എന്താ പറയുക, നാട്ടിലെ ഒരു പ്രതീതി എനിക്ക് തോന്നുന്നുണ്ട്. ബീച്ചെല്ലാം കറങ്ങി കണ്ടു കഴിഞ്ഞു, നമ്മളിന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിയും നിറച്ച് മരങ്ങളും ലൈറ്റും ഒക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് തിരിക്കുവാണ്. അപ്പോൾ ആ പോകുന്ന വിശേഷങ്ങളും കൂടെ കാണാം.